بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, മഹാകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതം ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി എന്നോടും ഒപ്പം നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്, ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളീ ജീവിക്കുന്ന ലോകം ഇത് ഇല്ലാതാകുന്ന ഒരു സമയമുണ്ട്. ഇത് നശിച്ച് നാമാവശേഷമായി പോകുന്ന ഒരു സമയമുണ്ട്. വിശുദ്ധ ഖുർആൻ ഒട്ടനവധി ആയത്തുകളിലൂടെ നമ്മുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിപ്പിക്കുമാറ്, നമ്മുടെ ഹൃദയത്തെ ഭയപ്പെടുത്തുമാറ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇത് വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും ആ ഒരു വസ്തുത അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകം തന്നെ പല രീതിയിലും ലോകം ഇല്ലാതായി പോകുന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ അവർ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മളൊക്കെ കാണാപ്പാഠം പഠിച്ച സൂറത്ത്, ഇദാ സുൽസിലത്തിൽ അർദു സുൽസാലഹ, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിൻ്റെ ഭയാനകമായ പ്രകമ്പനം, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളുകയും അതിന് എന്ത് പറ്റി എന്ന് മനുഷ്യർ വെപ്രാളപ്പെടുകയും, അന്നേ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്നതാണ്. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അതിൻ്റെ ഭാരങ്ങൾ ഒക്കെയും പുറത്തേക്ക് തിരിച്ചു വരപ്പെടും, ഒക്കെയും പുറത്തു വന്ന് അകവും പുറവും എന്താണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് വരും. ആളുകൾ, അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചോദിക്കും എന്ത് പറ്റിയെന്ന്. ഒരു ഉത്തരം അവർക്ക് കിട്ടൂല. എല്ലാവരും ബേജാറിലാണ്, വെപ്രാളത്തിലാണ്, ഭയപ്പാടിലാണ്, ഓടുകയാണ്. അന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതിൻ്റെ വർത്തമാനങ്ങൾ ഭൂമി പറയും, ലോകം പറയും. ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നു, അൽഖാരിഅ, ഭയങ്കരമായ സംഭവം, അതിഭയാനകമായ സംഭവം. മൽ ഖാരിഅ, എന്താണ് ആ സംഭവം? ചോദിക്കുകയാണ്, നമ്മളോട് പറയുകയാണ് ഭയാനകമായ ഒരു സംഭവം. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, മൽ ഖാരിഅ, എന്താണ് ആ സംഭവം? വീണ്ടും ചോദിക്കുകയാണ് ഖുർആൻ, ബമാ അദ്രാക മൽ ഖാരിഅ, ഭയങ്കര സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? നമ്മളോട് ഓരോരുത്തരുമായിട്ട് ഖുർആൻ ചോദിക്കുക. അവിടെ വലിയൊരു അപകടം നടന്നിരിക്കുന്നു. നമ്മൾ ആകാംക്ഷാപൂർവം ഭയപ്പാടോടെ അവിടേക്ക് ഓടിപ്പോകും, അല്ലെങ്കിൽ അതിൻ്റെ വർത്തമാനത്തെക്കുറിച്ച് അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചറിയും. അത് ജിജ്ഞാസുവായ, അറിയണം എന്നാഗ്രഹിക്കുന്ന, നാളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ്. ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ് അതിഭയങ്കരമായ സംഭവം, ഇതിനേക്കാൾ ഭയാനകവും ഭയങ്കരവുമായ ഒരു സംഭവം വരാനില്ല, അതിനിടയിൽ ലോകത്ത് ഉണ്ടായിട്ടില്ല. ആ ഭയങ്കരമായ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ, നിനക്കറിയാമോ? ഖുർആൻ ചോദിക്കുകയാണ്, നമുക്കറിയില്ല എന്ന് മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചോദ്യമാണ്. യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്ഥൂസ്, മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റ പോലെ, യാം പാറ്റ പോലെ. മഴക്കാലത്തൊക്കെ നമ്മൾ കാണുന്ന മഴപ്പാറ്റകളുണ്ടല്ലോ, അതുപോലെ ചത്തൊടുങ്ങി നാമാവശേഷമാകുന്ന ധൂളികളെ പോലെ പറന്നകരുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. പർവ്വതങ്ങൾ, ശക്തമായ പർവ്വതങ്ങൾ, ഭൂമിക്ക് ആണിയായി നിലയുറപ്പിക്കപ്പെട്ട പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളൊക്കെയും കടഞ്ഞ ആട്ടിൻ രോമം പോലെ, ഫൂ എന്ന് നമ്മൾ ഊതിക്കഴിഞ്ഞാൽ പാറിപ്പോകുന്ന ആടുമാടുകളുടെ രോമം പോലെ ധൂളികളായി പോകുന്ന അവസ്ഥ, ശക്തമായ പർവ്വതങ്ങൾ, ഇതൊക്കെ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നു എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ശാസ്ത്രം
പല രീതിയിലും ഇക്കാര്യം അംഗീകരിച്ചിട്ട് അടുത്ത് വന്ന ഒരു കാര്യം, റഷ്യയിലെ മഞ്ഞു മൂടിയ ഒരു പ്രദേശമാണ് സൈബീരിയ. അവിടെ പിന്നെ അവിടെ ഉറഞ്ഞ മഞ്ഞുപാളികളാണ്. അവിടെ ആ മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് മിഥൈൻ. അത് പുറത്തായാൽ ആഗോള താപനം ഉണ്ടാവുകയും ലോകം നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്ന നേരത്തെ തന്നെ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയാണ്. ഇപ്പോൾ 2020 ഇക്കഴിഞ്ഞ വർഷം യെനിസേ ഗറ്റാങ്ക ബേസിൻ എന്ന സ്ഥലത്ത് കനത്ത മഞ്ഞിറുക്കമുണ്ടായി. ചൂടിൻ്റെ ശക്തിയാൽ അവിടെ നിലവറപ്പിച്ച മഞ്ഞ് ഉരുകിപ്പോയി. ആ മഞ്ഞിറുക്കത്താൽ ചരിത്രാതീത കാലം മുതൽ ഈ മഞ്ഞിനടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന മീഥൈൻ അതിതാ പുറത്തേക്ക് വന്ന് ഇരിക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെയായി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതുണ്ടാകുന്നത് വലിയ പ്രത്യാഘാതമായിരിക്കും. ഇതറിഞ്ഞ ശാസ്ത്രജ്ഞനായ നിക്കോളസ് ഫ്രോസിമീൻ അദ്ദേഹം അതേക്കുറിച്ച് പഠിക്കുകയും ലോക ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ഗംഭീര തോതിൽ നാശത്തിൻ്റെ തുടക്കമാണ് എന്ന്. ലോകത്ത് നേരത്തെ തന്നെ ലോകം നശിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മനുഷ്യന്റെ അനുഭവം പോലുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ അതങ്ങനെ ഒരുങ്ങിക്കിടക്കുകയാണ്. ലോകം നശിക്കണമെങ്കിൽ നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കണമെന്നില്ല. അതിൻ്റെ സമയമാകുമ്പോൾ നശിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിക്കിടക്കുകയാണ്. ഇതൊരു ശാസ്ത്രജ്ഞാനാണ് പറയുന്നത്. മറ്റൊരു കാര്യം, കത്തിജ്വലിക്കുന്ന സൂര്യൻ ഉജ്ജ്വലമായി കത്തിജ്വലിക്കുന്ന ആ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം, ഇതൊക്കെയാണ് ഭൂമിയിൽ ജനവാസത്തിന് നിമിത്തമായത്. ഇതിനൊക്കെ ഭംഗം വരാൻ പോവുകയാണ്. ഈ കത്തിജ്വലിക്കുന്ന സൂര്യൻ തണുത്ത് ഉറക്കാൻ പോകും. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രമതിന് ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട്, 500 കോടി വർഷം എന്നൊക്കെ. അതൊക്കെ ഒരു അനുമാനമാണ്. എന്നിരുന്നാലും അത്തരമൊരു സാഹചര്യം വരാൻ പോകുന്നു. തണുത്തുറക്കുന്നതോടുകൂടി അത് ഐസ് കട്ട പോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന സൂര്യൻ അതേപോലെ പ്രകാശം, പക്ഷേ തണുത്ത ഒരു ക്രിസ്റ്റൽ രൂപത്തിലായിരിക്കും. പക്ഷേ അന്നത് കാണാൻ ലോകത്തൊരു ജീവജാലവും ബാക്കിയാവില്ല. ആ ഒരവസ്ഥ ലോകത്തിന് വരാൻ പോകുന്നുവെന്ന് ശാസ്ത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ വളരെ മുമ്പേ ശക്തമായ രീതിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഖുർആൻ ആഹ്വാനം ചെയ്ത കാര്യമാണ് യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. എപ്പോഴാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന് നാളെന്നവൻ ചോദിക്കുകയാണ്. ഫഇദാ ബരിഖൽ ബസർ, എന്നാൽ കണ്ണ് അഞ്ചിപ്പോവുകയും, വഖസഫൽ ഖമർ, ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയും, വജുമിയശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ, അന്നേ ദിവസം മനുഷ്യൻ പറയും എവിടെയാ ഓടി രക്ഷപ്പെടുക. സൂര്യനും ചന്ദ്രനും കൂട്ടിയെടുക്കുകയാണ്, ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കുകയാണ്. ഗ്രഹണം ബാധിച്ചതാണെന്നോ നമുക്ക് തോന്നിപ്പോവുകയാണ്. ആളുകൾ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാ രക്ഷപ്പെടാ, എവിടെയാ രക്ഷപ്പെടുക എന്ന്. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. അസന്നിഗ്ധമായി ഖുർആൻ പറയുകയാണ്, ഇലാ റബ്ബിക യൗമ ഇദിൽ മുസ്തഖർ, നിന്റെ രക്ഷിതാവിങ്കിലേക്കാണ് അന്നേ ദിവസം ചെന്നുകൂടൽ. ലോകം ഇല്ലാതായിരുന്ന ആ അവസ്ഥ അന്ന് വെപ്രാളപ്പെട്ട ആളുകൾ ഓടിക്കൂടും. അതവസാനം രക്ഷിതാവ് ഉദ്ദേശിക്കുന്ന ആ സന്ദർഭത്തിലേക്ക്, സമയത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ വെച്ച് പുതിയൊരു ലോകത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടുകയും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാളും ലോകം അവസാനിക്കുന്ന സമയത്ത് ഭൂമിയിലുണ്ടാവൂല. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തും ഒരംഗം പോലും ഭൂമിയിൽ ഇല്ലാത്ത ഒരു സമയത്തായിരിക്കും ലോകം അവസാനിക്കുക. ചിലപ്പോൾ ആളുകളെയൊക്കെ കാണാം, പള്ളികളുണ്ടാവാം, വലിയ വലിയ പള്ളികളുണ്ടാവാം, പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടാവാം, ദിക്ര ചൊല്ലി നടക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ അവരും വിശ്വാസവും പള്ളിയും ഇബാദത്തും ആരാധനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കും. ആത്മാർത്ഥത നശിച്ചു പോയിരിക്കും. ആ ഒരവസരത്തിലായിരിക്കും ലോകം അവസാനിക്കുക. പുരോഗതി വർദ്ധിക്കുമ്പോൾ ഇതിൻ്റെ ശക്തി കൂടുകയും വിശ്വാസികൾ ദുർബലരാകുകയും അശേഷം വിശ്വാസികളില്ലാത്ത, ആത്മാർത്ഥമായ വിശ്വാസികളില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. പക്ഷേ അറിയണം, വിശുദ്ധ ഖുർആൻ വളരെ മുമ്പേ പറഞ്ഞ ശാസ്ത്രീയ സത്യമാണ് ലോകം അവസാനിക്കുമെന്ന്. അത് ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞതാണ്.
അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കാൻ ആളുകൾക്ക് സമയമില്ല. ചിന്തിക്കണമെങ്കിൽ സമയം വേണം, ഇത്തിരി സാവകാശം വേണം, അതിനൊന്നും ആർക്കും സമയമില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഭയങ്കര തിരക്കാണ്, എല്ലാറ്റിനും തിരക്കും ഓട്ടവുമാണ്. അതുകൊണ്ട് തന്നെ അന്നേരം അതാലോചിക്കാനോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനോ അതിന്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഒന്നും ആർക്കും സമയം കിട്ടൂല. ഖുർആൻ പരാമർശിച്ച അവസാന നാളിലെ ഭയാനകത കാണാൻ വിശ്വാസി ഉണ്ടാവൂല എന്നും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹദ്ദിസു ഇദ് ജാഅ അറബിയും ഫഖാൽ. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരു അറബി, ഒരു നാടൻ മനുഷ്യൻ വന്ന് ചോദിച്ചു, മത്തസ്സാ, എപ്പോഴാ ലോകം അവസാനിക്കുക പ്രവാചകരെ? കാല ഇദാ ളുയ്യത്തിൽ അമാനത്തു ഫൻതളിറി സാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ ലോകാവസാനം പ്രതീക്ഷിച്ചു കൊള്ളുക. ആളുകൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. സംശയകരമായ ഒരു സാഹചര്യമാണ് വീടുകളിൽ, പരിസരങ്ങളിൽ, എല്ലാം നാടുകളിലൊക്കെ തന്നെ. എങ്കിൽ അതോടുകൂടി കഴിഞ്ഞു, സ്വസ്ഥമായ ജീവിതം അവസാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർപ്പെടുത്തുകയാണ്. അപ്പോ ആ അറബി, ആ ഗ്രാമീണൻ ചോദിച്ചു, ഖാല കൈഫ ഇലാതുഹ, എങ്ങനെയാണ് ആ വിശ്വസ്തത നഷ്ടപ്പെടുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ബുസ്തിദൽ അംറു ഇലാ ഗൈരിൽ അഹ്ലിഹി ഫൻതളിറി സാ. അനർഹരായ ആളുകളിലേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ വിശ്വാസം, വിശ്വസ്തത, തമ്മിലുള്ള വിശ്വസ്തത നഷ്ടപ്പെടും. അർഹതപ്പെടാത്ത ആളുകളായിരിക്കും ഭരണീയ അധികാരികൾ ആയി നിലകൊള്ളുന്നുണ്ടാവുക. ആ ഒരവസ്ഥ വരുമ്പോൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അത് ലോകാവസാനത്തിന് ഹേതുവായി തീരുകയും ചെയ്യും. ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയമായാൽ നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കില്ല. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഭയപ്പെട്ട് ഓടുന്ന അവസ്ഥ, ഇനി എന്ത്, എവിടെ ഓടി രക്ഷപ്പെടും എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ പ്രാശ്ചിത്തം ചെയ്താൽ പടച്ചോനെ രക്ഷപ്പെടുന്ന എല്ലാവരും പറയും. ഫിർഔൻ വരെ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞതല്ലേ പലപ്പോഴും, കടലിൽ മുങ്ങി മരിക്കാൻ നേരത്ത് ഫിർഔൻ വരെ പറഞ്ഞു മൂസാ നബിയോട്, മൂസാ തന്റെ റബ്ബിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ അള്ളാഹു സ്വീകരിച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ അതുവരെ അവസരം നൽകിയിട്ട് സ്വീകരിക്കാത്തവർ ആ അവസാന നിമിഷത്തിൽ ഒരു ഗതിയുമില്ല, ഒരു രക്ഷയുമില്ല എന്ന് 100% ബോധ്യപ്പെട്ടപ്പോൾ മാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചാൽ അതെന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടുന്നതല്ല. സജ്ജനങ്ങൾ ഉണ്ടാവൂല. വിശ്വാസത്തിന്റെ അംശമുള്ളവർ പോലും നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ദുർജനങ്ങളായിരിക്കും അവശേഷിക്കുക. അവരായിരിക്കും ഭരണകർത്താക്കൾ, കൈകാര്യകർത്താക്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൃഷ്ടികളിൽ കടുത്ത നിലയിൽ ദുഷിച്ചവരാണ്, അവരിലാണ് അന്ത്യദിനം പതിക്കുക. കടുത്ത മനുഷ്യന്മാർ, വല്ലാത്ത മനസ്സിന്റെ ഉടമകൾ, സ്വാർത്ഥന്മാരായ ആളുകൾ, അവരിലായിരിക്കും അന്ത്യദിനം പതിക്കുക എന്ന് പറയുമ്പോൾ അന്ത്യദിനത്തിന്റെ ആ സന്നദ്ധത്തിൽ അവരായിരിക്കും ബാക്കിയുണ്ടാവുക. നല്ലവരെന്ന് കരുതുന്നതിൽ പോലും അസൂയയും കുശുമ്പും തെറ്റിപ്പിരിയലും തമ്മിൽ തന്നെ ഒക്കെ വ്യാപകമാകും. പണ്ഡിതന്മാർ ആകാശത്തിന് കീഴിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം വർദ്ധിക്കും. അധർമ്മമായിരിക്കും ധർമ്മത്തെക്കാൾ ഉയർന്നു നിൽക്കുക. നീതി വിശ്വസ്തത ഒക്കെയും താറുമാറാകും. സാമ്പത്തിക തട്ടിപ്പുകൾ പുതിയ മാനത്തോടെ വിരാജിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വലിയ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു ഘോരയുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അന്ത്യ സംഭവിക്കുകയില്ല. അത് ഒരേ ആദർശമുള്ള ആളുകളായാൽ പോലും, ഇപ്പൊ ആദർശപരമായ ഭിന്നത പോലും തമ്മിലുള്ള ഘോര സങ്കട്ടത്തിലേക്ക്, പോരാട്ടത്തിലേക്ക്, വെറുപ്പിന്റെ, അകൽച്ചയുടെ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് അന്ത്യദിനത്തിന്റെ അടയാളമായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. കൊലപാതകങ്ങൾ വർദ്ധിക്കും. സമ്പത്ത് വർദ്ധിച്ച് വെള്ളം പോലെ സമ്പത്ത് ഒഴുകും. വലിയ കെട്ടിടങ്ങൾ മത്സര്യത്തോടെ ഉണ്ടാക്കും. കബറിനരികിലൂടെ പോകുന്നയാൾ, ഞാൻ ഈ കബറിൽ കിടക്കുന്ന ആളായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകും. നമ്മൾ കബറിനടുത്തുകൂടെ, മയ്യത്ത് മറമാടിയ ശ്മശാനത്തിലൂടെ, കബർസ്ഥാനടുത്തുകൂടെ പോകുമ്പോൾ, ഓ, ഇതിനടിയിൽപ്പെട്ട അല്ലെങ്കിൽ മരിച്ചു പോകാൻ ആളായിരുന്നു ഞാനെങ്കിലും ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥ. അത്രമാത്രം പ്രയാസകരമായിരിക്കും ദുനിയാവിലെ ജീവിതം. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നാൽ അവൻ അറിയുന്നില്ലേ കബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുകയും ഹൃദയങ്ങളിലുള്ളത് വെളുക്കി കൊണ്ടുവരപ്പെടുകയും, തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെ പറ്റി സൂക്ഷ്മമായി അറിയുകയും ചെയ്യും.
നമ്മൾ സ്വകാര്യമായി സൂക്ഷിച്ച ഒരുപാട് കാര്യങ്ങൾ ആരുമറിയാതെ നമ്മളുടേത് മാത്രമായ കുറേ സ്വകാര്യങ്ങൾ അതൊക്കെയും പുറത്ത് അറിയപ്പെടുന്നൊരവസ്ഥ. കബറുകളിലുള്ളത് ഇളക്കി മറിയപ്പെട്ട് അതൊക്കെയും പുറത്തേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ. പ്രവാചകൻ വീണ്ടും വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഹൽ അത്താക ഹദീസുൽ ഗാശിയ, ആ മൂടുന്ന സംഭവത്തെ സംബന്ധിച്ച വർത്തമാനം നിനക്ക് വന്നു കിട്ടിയില്ലയോ. അന്നേ ദിവസം ചില മുഖങ്ങൾ താഴ്മ കാണിക്കും. ആമിലത്തു നാസിബ, പടിയെടുത്ത് ക്ഷീണിച്ചുള്ളവരായിരിക്കും. തസ്ലാ നാരൻ ഹാമിയ, ചൂടേറിയ അഗ്നിയിൽ അവ പ്രവേശിക്കുന്നതാണ്. അദ്ധ്യദാനം ചെയ്തവരായിരിക്കും പേരിന്, പക്ഷേ വിശ്വാസപരമായി അള്ളാഹുവിനെ തിരിച്ചറിയുന്ന വിഷയത്തിൽ അവർ ഒരുപാട് അകലെയായിരിക്കും. ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നു, ആകാശം പിളരുമ്പോൾ അത് അതിൻ്റെ രക്ഷിതാവിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ, ഭൂമി നീട്ടപ്പെടുമ്പോൾ അതിലുള്ളത് പുറത്തേക്ക് ഇടുകയും അത് കാലിയായിത്തീരുകയും ചെയ്യുമ്പോൾ, ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർആൻ സൂചിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖീ, ഹേ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനുമാകുന്നു. അള്ളാഹുമായി കണ്ടുമുട്ടുന്നൊരവസരമുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ജീവിതം, അതേക്കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. നമ്മളെ ഒരു ചുമതല ഏൽപ്പിച്ച് ഒരു മുതലാളി പോയിരിക്കുകയാണ്. അദ്ദേഹം വരുന്ന ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടായിരിക്കാം നമ്മളുമായിട്ട് കാണുമ്പോൾ നമ്മളോട് നമ്മൾ ഏറ്റെടുത്ത ആ ചുമതലയെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുമെന്നുള്ളത് ആരും അംഗീകരിക്കുന്ന കാര്യമില്ലേ? ചോദിക്കാൻ അവകാശമില്ലേ അദ്ദേഹം? സാധാരണ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളാണിത്. ഇവിടെ അള്ളാഹുമായി നിങ്ങൾ കണ്ടുമുട്ടും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റൂ എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകം അവസാനിക്കും, ഒന്ന് ആലോചിച്ചപ്പോൾ നാളെ ഞാൻ ഉണ്ടാകുമോ എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഈ മെമ്പറിൽ നിന്ന് ഞാൻ ഇറങ്ങുമോ എനിക്ക് പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാനാകുമോ എന്ന് ഞാൻ എഴുന്നേൽക്കുമെന്ന് ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ആരും ഇവിടെ ഇല്ല. പക്ഷേ ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ നാളെ ജീവിക്കുമോ അടുത്ത നിമിഷത്തിൽ ജീവിക്കുമോ എന്നതിന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഞാൻ മരിക്കുമെന്നതിന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്കും ഉറപ്പുണ്ട് നിങ്ങൾ മരിക്കുമെന്നതിന്. അതേപോലെയുള്ള ഉറപ്പാണ് മരണശേഷമുള്ള ജീവിതവും ലോകം നശിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കൂട്ടി കാണുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഇബ്രാഹിമിൽ, വലാ തഹസബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത് കേട്ടോ. എന്തെന്ത് തോന്നിവാസങ്ങളാണ് ആയിരങ്ങളെ പതിനായിരങ്ങളെ ലക്ഷങ്ങളൊക്കെ കൊന്നെടുക്കുന്ന അധികാരി വർഗങ്ങൾ സാമ്പത്തികമായും മാനുഷികമായും ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിറഞ്ഞു കാണുകയാണ്, ചൂഷകന്മാർ നിറഞ്ഞാടുകയാണ്. ഇതൊന്നും അള്ളാഹു കാണുന്നില്ല. നമ്മളൊക്കെ കേൾക്കുന്നില്ലേ പല ദുരന്തങ്ങളും കാണുമ്പോൾ, പടച്ചോൻ എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, പടച്ചോറിന് അവരെ രക്ഷപ്പെടുത്തിക്കൂടായിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ പറയുകയാണ്, ഇതൊക്കെയും അള്ളാഹു കാണുന്നില്ല, ഇതൊക്കെ അശ്രദ്ധമായി വിട്ടയച്ചിരിക്കുകയാണ് അള്ളാഹു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇന്നമാ യുഅഖ്ഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസം വരെ അവർക്ക് അള്ളാഹു സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഒരു സമയമുണ്ട് കണ്ണുകൾ തള്ളിപ്പോകുന്ന സമയം, ആലോചിച്ച് നോക്കൂ. എട്ടി തരിച്ചു പോകുന്ന ഒരു സമയം വരാനിരിക്കുന്നുണ്ട്, അതുവരെ നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. കളിക്കുന്നവർ കളിക്കട്ടെ, വിരാജിക്കുന്നവർ വിരാജിക്കട്ടെ, അട്ടഹസിക്കുന്നവർ അട്ടഹസിക്കട്ടെ. അവരെയൊക്കെയും പിടികൂടുന്ന, നിശബ്ദമായി പോകുന്ന, നിസ്സഹായനായി പോകുന്ന, ഗത്യന്തരമില്ലാതെ പേടിച്ച് കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. അതിനു മുമ്പായി സ്വന്തം ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഖുർആൻ ഇത്തരം വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.